ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലെ നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ട്രാൻസിഷനാണ് നമ്മളിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രീസെറ്റ് ലിങ്ക് ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു ട്രാൻസിഷൻ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ്റെ പ്രീസെറ്റ് ലിങ്കും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു സി സിയുടെ പ്രീസെറ്റും ഞാൻ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാർക്ക് അത് ഡൗൺലോഡ് ചെയ്ത് ഇമ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണെന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു വീഡിയോ അതിലേക്ക് ആഡ് ചെയ്തിട്ട് ആവശ്യമായിട്ടുള്ള പോർഷന് കാര്യങ്ങളൊക്കെ കൂടെ സ്പ്ലിറ്റ് ചെയ്ത് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് ആ ഒരു എഫക്റ്റ് ആഡ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ആ ഒരു ആദ്യത്തെ ആ വീഡിയോ ലെയറിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ എഫക്റ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും നമ്മൾ ആഡ് എഫക്റ്റ് എന്ന് കൊടുക്കുക. ശേഷം നമുക്കിവിടെ ഡിസ്ട്രോഷൻ വാർപ്പ് എന്ന ഓപ്ഷൻ കാണും, അവിടെയായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ആ ഒരു എക്സാജോൺ ടൈൽ റൊട്ടേറ്റ് എന്ന ആ ഒരു എഫക്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു വീഡിയോ ലെയറിൻ്റെ ഈ ഒരു സെൻറ്റർ ഭാഗത്തേക്കായിട്ട് ഇതുപോലെ വന്നതിന് ശേഷം അവിടെയായിട്ട് നമുക്കൊരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്കിതിൻ്റെ എൻഡ് ഭാഗത്തായിട്ടും ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ താൽക്കാലികമായിട്ട് ഈ ഒരു ഭാഗത്താണ് കീ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ ആ ഒരു വാല്യൂ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു എൻഡ് ഭാഗത്തേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സെൻറ്റർ ഭാഗത്തുള്ള ഈ ഒരു കീ ഫ്രെയിമിലേക്ക് വന്നതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു റൊട്ടേഷൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് റൈറ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 0.0 ഡിഗ്രിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ആ രണ്ടാമത്തെ ആ ഒരു കീ ഫ്രെയിമിലേക്ക്, ആ ഒരു എൻഡ് ഭാഗത്തുള്ള കീ ഫ്രെയിമിലേക്ക് വന്നതിന് ശേഷം ഇവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്തുകൊണ്ട് അതിൻ്റെ വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്യുക. ഏകദേശം ഒരു 124 സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ താഴേക്ക് മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ സൈസ് എന്ന ഓപ്ഷൻ കാണും, അവിടെയായിട്ട് ക്ലിക്ക് ചെയ്യുക. ശേഷം ആ ഒരു സൈസ് നമുക്ക് ഏകദേശം ഒരു 36 സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒരു 36 ലെവലിലൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ ആംഗിളിൻ്റെ ഓപ്ഷൻ കാണും, ആ ഒരു ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം അവിടെയും നമ്മളൊരു 36 ഒരു 36.5 നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഓക്കെ, അതിൻ്റെ വാല്യൂ ഒരു 36.5 നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടത് മുകളിലേക്ക് തന്നെ വന്നതിന് ശേഷം ഇവിടെ നമ്മൾ ഈ റൊട്ടേഷൻ്റെ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ രണ്ട് കീ ഫ്രെയിമിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കർവ് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി കർവ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മൾ ഈ ഒരു ഡോട്ടിനെ ഈ ഒരു ഭാഗത്തേക്കും അതുപോലെ നമ്മൾ ഈ ഒരു മുകളിലായിട്ട് കാണുന്ന ഈ ഒരു ഡോട്ടിനെ ഈ ഒരു ഭാഗത്തേക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഓക്കെ, ഇതുപോലെ കറക്റ്റായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ ഒരു എൻഡിലുള്ള ആ ഒരു കീ ഫ്രെയിമിന് ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ആ ഒരു വീഡിയോ ലെയറിൻ്റെ എൻഡ് ഭാഗത്തേക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആ ഒരു എഫക്റ്റ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞ് നോക്കിയാൽ കാണാൻ സാധിക്കും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ്റെ ആ ഒരു ഫസ്റ്റ് എഫക്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ആ ഒരു വീഡിയോ ലെയറിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എഫക്റ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. 3 ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു എഫക്റ്റ് അവിടെ നിന്ന് കോപ്പി ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ആ ഒരു രണ്ടാമത്തെ ലെയറിലേക്ക് വരിക. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് താഴെ എഫക്റ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു 3 ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ പേസ്റ്റ് എഫക്റ്റ് എന്ന് കൊടുക്കുക. ഇനി നമുക്ക് വീണ്ടും താഴെ ആഡ് എഫക്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതേ സെയിം എഫക്റ്റ് തന്നെ നമ്മൾ വീണ്ടും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്കിവിടെ റീസെൻ്റ്ലി ആയിട്ട് കാണാൻ സാധിക്കും ആ ഒരു എഫക്റ്റ് തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മളത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിലായിട്ട് നമ്മളൊരു കീ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇവിടെയായിട്ട് നമ്മളൊരു കീ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് വന്ന ശേഷം അവിടെയും നമ്മളൊരു കീ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ഒരു സെൻട്രലായിട്ട് കാണുന്ന ഈ ഒരു കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മളോട് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഏകദേശം നമുക്കൊരു 360 നമുക്ക് സെറ്റ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് സൈഡിലേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 360 ചേഞ്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു സ്റ്റാർട്ടിങ്ങിലെ ആ ഒരു കീ ഫ്രെയിമിലേക്ക് വരാം. അതിനുശേഷം അതിൻ്റെ വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്യണം. അത് ഏകദേശം നമ്മളൊരു 312 നമ്മൾ സെറ്റ് ചെയ്യുക. ഓക്കെ, ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ സ്വൈപ്പ് ചെയ്തുകൊണ്ട് ഒരു 312 നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഓക്കെ, അതിനുശേഷം നമുക്ക് മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ താഴെയായിട്ട് നമുക്ക് സൈസിൻ്റെ ഓപ്ഷൻ കാണാൻ സാധിക്കും, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മളൊരു 39 ഒരു 39 നമ്മൾ സെറ്റ് ചെയ്യുക. ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്തിട്ട് നമ്മളൊരു 39 വാല്യൂ കൊടുക്കുക. ഓക്കെ ഓക്കെ, അതിനുശേഷം നമുക്ക് മുകളിലേക്ക് തന്നെ വരാം. അതിനുശേഷം നമ്മൾ ആ ഒരു റൊട്ടേഷൻ്റെ ആ ഒരു ഓപ്ഷനിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആ ഒരു കീ ഫ്രെയിമിനെ കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം നമുക്ക് ആ ഒരു രണ്ടാമത്തെ വീഡിയോ ലെയറിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ്ങിലേക്ക് കൊണ്ടുപോയി സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് കർവ് ആഡ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ താഴെ കർവ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക.
അതിനുശേഷം നമുക്ക് മുകളിലേക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ ആ രണ്ട് ഡോട്ടിനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു വൈറ്റ് ഡോട്ടിനെ കറക്റ്റ് ആയിട്ട് ഈ ഒരു ഭാഗത്തേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് വരിക. ഓക്കെ, വീണ്ടും നമ്മൾ ഈ ഒരു ആരോ മാർക്കിൽ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ രണ്ട് എഫക്റ്റ് ഇവിടെ കാണാൻ സാധിക്കും. എന്നിട്ട് നമ്മൾ താഴെ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം കോപ്പി എഫക്റ്റ് എന്ന് കൊടുക്കുക. നമ്മൾ ബാക്കിലോട്ട് വരുന്നു. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള എല്ലാ ലെയറിലായിട്ട് നമ്മൾ ഈ ഒരു സെയിം എഫക്റ്റ് ആ ഒരു ലെയറിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ എഫക്റ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക, ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് എഫക്റ്റ് എന്ന് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ നിങ്ങൾ എല്ലാ ലെയറിലായിട്ടും ആ ഒരു സെയിം എഫക്റ്റ് തന്നെ പേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവസാനം വരെ നിങ്ങൾ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഈ ഒരു ട്രാൻസിഷൻ്റെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള ആ ലെയർ നമ്മൾ ഒരൊറ്റ എഫക്റ്റ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ ലെയറിലും നിങ്ങൾ നമ്മൾ ആ രണ്ടാമത്തെ ലെയറിൽ ആഡ് ചെയ്തിട്ടുള്ള എഫക്റ്റ് നിങ്ങൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ട്രാൻസിഷൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തെടുക്കുക. ഫ്രണ്ട്സ്, ഇതിൽ നല്ല കിടിലൻ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.